ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളുണ്ടാവില്ല. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാണ്, ഗുരുവായൂരപ്പന്റെ ആനയാണ്. അപ്പോൾ ഗുരുവായൂരപ്പന്റെ ആനയായിട്ടുള്ള ഗുരുവായൂർ കേശവൻ മരിച്ചിട്ട് വർഷങ്ങളേറെയായി. ഗുരുവായൂർ കേശവൻ താമസിച്ചിരുന്ന ഒരു ആനക്കോട്ടയുണ്ട്, പുന്നത്തൂർ കോട്ട എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ആ കോട്ടയിലെ ആനകളുടെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി സീനിയർ സഞ്ചാരി പോവുകയാണ്. എല്ലാ സുഹൃത്തുക്കളെയും ഈ ആനക്കോട്ടയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുന്നത്തൂർ കോട്ട തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണത്. പൊന്നാപുരം കോട്ട പോലെ ഇത് വാസ്തവത്തിൽ ഒരു കോട്ടയൊന്നുമല്ല. ഇത് പണ്ട് ഒരു കൊട്ടാരമായിരുന്നു, പുന്നത്തൂർ രാജാവിൻ്റെ കൊട്ടാരം. രാജവാഴ്ചയ്ക്ക് ശേഷം ശ്രീകൃഷ്ണഭക്തനായ രാജാവ് ഗുരുവായൂരപ്പനെ സമ്മാനിച്ചതാണ് ഈ കൊട്ടാരവും കൊട്ടാരം നിലകൊള്ളുന്ന 11 ഏക്കറിൽ പരം സ്ഥലവും. ഇതിപ്പോൾ ഒരു ആന സങ്കേതമാണ്, ആനത്താവളമാണ്. ഗുരുവായൂർ ദേവസ്വം ഈ സ്ഥലം ദേവസ്വത്തിൻ്റെ ആനകൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു സങ്കേതമാക്കി മാറ്റിയിരിക്കുകയാണ്. സീനിയർ സഞ്ചാരി അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം പുന്നത്തൂർ കോട്ടയിലെ ആനകളെ കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് കോട്ടയുടെ അകത്തേക്ക് കയറി. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കൊട്ടാരത്തിന് ചുറ്റുമായി അനേകം വൻമരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. അവിടെവിടെയായി ആനകൾക്ക് നിൽക്കുന്നതിന് മേൽക്കൂരയോടുകൂടി പന്തലുകൾ കെട്ടിയിരിക്കുന്നു. പന്തലുകളിലും മരങ്ങളുടെ ചുവട്ടിലുമായി അനേകം ആനകൾ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഒട്ടുമുക്ക ആനകളും തീറ്റയെടുത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പാപ്പാന്മാർ ആനകൾക്ക് സമീപം നിൽക്കുന്നതും കാണാം. ഇത്രയധികം ആനകളെ ഒരുമിച്ച് കാണുന്നത് ഒരു രസം തന്നെയാണ്. സന്ദർശകർക്ക് ആനകളെ കണ്ടു നടക്കാൻ പ്രത്യേകം വഴി തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. അതിലൂടെയല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ വഴിയുടെ അരികിലായി ഒരു പാപ്പാൻ കോൺക്രീറ്റ് കൽക്കെട്ടിന് മുകളിലായി ഇരിക്കുന്നത് കണ്ടു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ക്യാമറയിൽ വരുന്നതിന് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ഞാൻ അദ്ദേഹവുമായി ആനക്കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. എൻ്റെ പേര് ബാബു. ഇവിടെ ദേവസ്വത്തിൻ്റെ കീഴിലാണ് പിന്നെ പുറത്തേക്ക് ഇക്കൊല്ലം പുറത്തേക്ക് ഒരാരും പോയിട്ടില്ല. കോവിഡ് അങ്ങോട്ട് പോയിട്ടില്ല. ഇല്ല, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. ഏറ്റവും ഫേമസ് ഉള്ളതാണ് കേശവനാണ്. പിന്നെ നന്ദ നന്ദൻ പിന്നെ ഇന്ദ്രസൻ ഏറ്റവും ഫേമസ് ആണുള്ളത്. ഇവിടുത്തെ എത്ര പാപ്പാൻ വരുന്നുണ്ട്? ഒരാനക്ക് ഒരു പാപ്പാൻ വെച്ചിട്ടുണ്ടാവും. ഒരാനക്ക് 3 പാപ്പാമാര് വെച്ചിട്ടുണ്ട്. ഓ, അത് ശരി. ഒരാനക്ക് 3 പാപ്പാമാർ. അപ്പം 46 ആനക്ക് 46 ഇത് 3. അത് ശരി. അപ്പം നിങ്ങളുടെ കംപ്ലീറ്റ് ചെലവും എല്ലാം ദേവസ്വം ബോർഡാണ് ശമ്പളം തന്നെ അല്ലേ? ബോർഡ്. ഓക്കെ. ഈ പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞാൽ കാണണ ഈ ഇത് കാണുന്നത് ആ കാണുന്ന കോട്ട അല്ലേ? കോട്ട. അതിന്റെ വലിയ ചരിത്രം പോലെ പറയാമോ? പണ്ടത്തെ പുന്നത്തൂർ രാജാവിന്റെ സ്ഥലമായിരുന്നു ഇത് മുഴുവൻ. ശരി. എന്നാണ് പറഞ്ഞു കേൾവി. നമ്മക്കറിയില്ല, നമ്മള് ജനിക്കണമെങ്കിലും ഗുരുവായൂരപ്പനെ കൊടുത്തുള്ള കേസാണ്. ശരി. രാജാവിന്റെ സ്ഥലമായിരുന്നു അത്. ഗുരുവായൂരപ്പന് വഴിപാട് കൊടുത്തേക്കും. വഴിപാടായിട്ട് ഗുരുവായൂരപ്പന്റെ ആനകൾ ഇതിനുള്ളിൽ. അതാണ് പുന്നത്തൂർ കോട്ട വന്നത്. കോട്ട വന്നത്. ശരി. എല്ലാ ആനകളും
ഇവിടെ വഴിപാട് കുറച്ച് സാധനങ്ങളാണ്. അയശ്ശേരി ഇവിടെ പ്രസവമല്ല, ഇവിടെ കാശ് കൊടുക്കും. വഴിപാട് ഭക്തന്മാർ വഴിപാടായിട്ട് ആനകളാണ്. ഈ ആനകളൊക്കെ 64 ആനവരുണ്ടായിരുന്നു. അതൊക്കെ കുട്ടിപ്രായത്തിൽ വന്നിട്ടുള്ളതാണ് അല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. പല പ്രായത്തിൽ വന്നിട്ട് ഇവിടെ വളർന്നങ്ങനെ നിക്കാണ്. പലരും പല രീതിയിൽ വന്നുള്ള ആനകളാണ്. ആനകളാണ് ഈ ആനയുടെ വയസ്സ് നമുക്ക് എത്ര ഏകദേശം? നമ്മുടെ കറക്റ്റ് തന്നെ മനുഷ്യന്റെ അതേ പ്രായം തന്നെയാണ്. മനുഷ്യ വയസ്സ് ആണെനിക്ക് 120 വയസ്സ് മനുഷ്യായുസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പറയുന്നു അത്ര മൂവും ചെയ്യാം. ചിലപ്പോ കൂടുതൽ നിക്കണവരും ഉണ്ട്. പറയാൻ പറ്റില്ല. മനുഷ്യന്മാരാണ് 120 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മനുഷ്യന്മാരുടെ അതേ ആയുസാണ് ആനകൾക്കും ഉള്ളത്. ഒക്കെ തന്നെ ഓക്കെ. ആനകളെ കുറിച്ചുള്ള ഏതാനും വിവരങ്ങൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു. എല്ലാ ആനകൾക്കും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി സിമെന്റ് ടാങ്കുകൾ നിർമ്മിച്ചിട്ടിരിക്കുന്നു. എല്ലാ ആനപ്പന്തലിലും സിമെന്റ് ടാങ്കുകൾ കാണാം. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ആനകളെ എവിടെയെല്ലാം കെട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം സിമെന്റ് ടാങ്കുകളും കെട്ടിയിട്ടുണ്ട്. പനമ്പട്ടകളും നിരത്തിയിട്ടിരിക്കുന്നു. ശാന്തമായ ജീവികൾ. ഇത്രയും വലിയ തടിയുണ്ടെന്നേയുള്ളൂ. തലയാട്ടി കൊമ്പുകുലുക്കി ചെവി വീശി അങ്ങനെ നിൽക്കുകയാണ്. കാണാൻ നല്ല ചന്തം. പനമ്പട്ട തിന്നുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആനകൾ. കൊമ്പന്മാരെ കൂടാതെ പിടിയാനകളും ഉണ്ട് ആനക്കൂട്ടത്തിൽ. ഗുരുവായൂരപ്പനെ നേർച്ചയായി ഭക്തർ നടക്കിയിരുത്തുന്ന ആനകളാണ് ഇങ്ങനെ പുന്നത്തൂർ കോട്ടയിൽ എത്തിച്ചേരുന്നത്. ഒരാനയ്ക്ക് 3 പാപ്പാന്മാർ വീതം ഉണ്ട് എന്ന് ബാബു പറഞ്ഞു. 59 ആനകളാണ് ഇപ്പോൾ ആനത്താവളത്തിൽ ഉള്ളത്. ഇത്രയും ആനകളെ തീറ്റിപ്പോറ്റുന്നതിന് പാപ്പാന്മാരുടെ ശമ്പളവും ആനയ്ക്കുള്ള തീറ്റയും സഹിതം ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ചാവക്കാട് ബീച്ച്. മോളുടെ പേരുണ്ടാ? റീമ ഫൈസൽ. മോള ഫാത്തിമ. ഓക്കെ. എവിടെ വർക്ക് ചെയ്യണ? ഗൾഫിലായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ലീവിന് വന്നതാ അല്ലെങ്കിൽ? അത് ശരി.
വിന്യസിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗത്തിൻ്റെ ആനയുടെ ഒരു വലിയ ക്യാമ്പ് കണ്ട് ഗുരുവായൂരപ്പൻ്റെ വാത്സല്യ മിത്രങ്ങളായ ആനകളോട് നന്ദി പറഞ്ഞ് ഞാൻ പുന്നത്തൂർ കോട്ടയിൽ നിന്നും വിട പറഞ്ഞ് ചാവക്കാട് ലക്ഷ്യമാക്കി എൻ്റെ പതിവ് യാത്ര തുടർന്നു.